യൂട്യൂബ് ചാനൽ ഡോക്ടർ ബഡീസ് വേൾഡ് ഇന്നത്തെ ടോപ്പിക് ഫ്ലൂവിനെ കുറിച്ചാണ് പറയുന്നത് ഫ്ലൂവിനെ കുറിച്ച് ഒരു ഷോർട്ട് ആയിട്ട് എന്താണ് ഫ്ലൂ അതിൻ്റെ സിംപ്റ്റംസ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ പ്രിവെൻഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് എന്തായാലും ലേറ്റ് ആക്കാണ്ട് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഫ്ലൂർ ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത് ഒരു കോണ്ടേജിയസ് റെസ്പിറേറ്ററി വൈറസ് ഡിസീസാണ് അത് കോസ് ചെയ്യുന്നത് ഇൻഫ്ലുവൻസ എ ബി ആൻഡ് സി ആണ് സിംപ്റ്റംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫീവർ ആണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് പിന്നെ സോർ ത്രോട്ട് വോമിറ്റിംഗ് വരാം ഡയറിയ ഉണ്ടാവാം അതുപോലെ റണ്ണി നോസ് ഉണ്ടാവാം ദെൻ പെയിൻ നല്ല ശരീരവേദനയൊക്കെ ഉണ്ടാവും ഇതൊക്കെയാണ് മെയിനായിട്ട് കണ്ടുവരുന്ന സിംപ്റ്റംസ് സിംപ്റ്റംസ് യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് 1 to 4 days ആഫ്റ്റർ കോണ്ടാക്ട് വിത്ത് ദി വൈറസ് മോസ്റ്റ് ഹെൽത്തി പീപ്പിളിനും ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ ഫ്ലൂ എന്ന് പറയുന്നത് അൺകംഫോർട്ടബിൾ ഇൽനെസ് ആണെങ്കിലും അത് റിസോൾവ് ഈസിലി അവരുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഫൈറ്റ് ചെയ്ത് തന്നെ അത് നോർമലി അത് കുറയുന്നതായിരിക്കും ഹൗ ലോങ് ഡസ് ദി ഫ്ലൂ ലാസ്റ്റ് എത്ര പെട്ടെന്ന് അത് ട്രീറ്റ് ചെയ്താൽ കുറയും ഇതൊക്കെ ഓരോ ആൾക്കാരുടെ ഹെൽത്ത് അനുസരിച്ചിട്ടായിരിക്കും ഈ എത്ര ദിവസം നിൽക്കും എത്ര പെട്ടെന്ന് കുറയും എന്നൊക്കെയുള്ളത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും സം പീപ്പിൾ ആർ ഇൻക്രീസ്ഡ് റിസ്ക് ഫോർ കോംപ്ലിക്കേഷൻസ് അത് എങ്ങനെയുള്ളവരെന്ന് പറഞ്ഞാൽ വളരെ യങ് ആയിട്ടുള്ളവർ അതുപോലെ ഏജ്ഡ് 65 or above ഏജ്ഡ് ആയിട്ടുള്ളവർ പിന്നെ എന്തെങ്കിലും അതർ ഡിസീസസ് ഉള്ളവരൊക്കെ ഹൈ റിസ്ക് കേസിലുള്ളവരാണ് ചില ആൾക്കാർക്ക് കുറേ ദിവസം നിൽക്കും ചില ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ തന്നെ കുറയും ഈ സിംപ്റ്റംസ് റിസോൾവ് ആയി കഴിഞ്ഞാലും കുറച്ച് ദിവസത്തേക്കും കൂടി നമുക്ക് ആ ഫാറ്റീഗ് ഫീൽ ഉണ്ടായിരിക്കും ട്രീറ്റ്മെൻറ്റ് ഓഫ് ഫ്ലൂ എന്ന് പറയുന്നത് ഫ്ലൂ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം കുടിക്കണം അതുപോലെ നന്നായിട്ട് റെസ്റ്റ് എടുക്കും വേണം ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് ഫ്ലൂയിഡ്സ് ഇതാണ് ഏറ്റവും അധികം നിങ്ങൾ ചെയ്യേണ്ട കാര്യം പീപ്പിൾ ഇൻ ദോസ് ഗ്രൂപ്പ്സ് വീക്കൻഡ് ഇമ്മ്യൂണിറ്റി ആയിരിക്കും അതുപോലെ അവർക്ക് ന്യൂമോണിയ വരാനുള്ള റിസ്ക് ഉണ്ട് അതാണ് ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അത് ഇൽനെസ് എന്ന് പറയുമ്പോൾ പീപ്പിൾ വിത്ത് ക്രോണിക് ഇൽനെസ് ആണ് ആസ്മ ഹാർട്ട് ഡിസീസ് ഡയബറ്റിക് ഉള്ളവരൊക്കെ ആൾസോ സ്മോക്കേഴ്സിനും ഈ ഫ്ലൂ ഒക്കെ ഈസിലി വരാനായിട്ട് ചാൻസ് കൂടുതലാണ് സോ ക്വിറ്റ് സ്മോക്കിംഗ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതിനെക്കാട്ടിയും നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ ആണ് സോ നമ്മളെപ്പോഴും കഴിക്കുന്നതിനും അതുപോലെ നമ്മുടെ ഫേസിലൊക്കെ ടച്ച് ചെയ്യുന്നതിന് മുന്നേയായിട്ടും ഹാൻഡ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഈ സ്റ്റെപ്സൊക്കെ നിങ്ങൾ ഫ്ലൂയിൽ നിന്ന് എസ്കേപ്പ് ആവുമെന്നല്ല പറയുന്നത് സോ ഈ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വരാതിരിക്കാൻ പ്രിവെൻറ്റ് ചെയ്യാം ഇനി വന്നു കഴിഞ്ഞാൽ അത് ഈസിലി ഷോർട്ട് ടേമിൽ ക്യൂർ ചെയ്യാനായിട്ടും ഇതൊക്കെ നമ്മൾ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യും സോ നിങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ചൊരു അവയർനെസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു എല്ലാവരും നന്നായിട്ട് എപ്പോഴും സോപ്പ് ഉപയോഗിച്ച് ഹാൻഡ് വാഷ് ചെയ്യണം അതർ പാർട്ടിക്കിൾസ് ഒക്കെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സാനിറ്റൈസർ യൂസ് ചെയ്യുക മാസ്കും വിയർ ചെയ്യുക ഇതുപോലെയുള്ള അസുഖങ്ങൾ നമ്മൾ വരാതിരിക്കാനായിട്ട് മാക്സിമം കെയർ ആൻഡ് പ്രിവെൻഷൻ എടുക്കുക സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക സോ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ